നമസ്കാരം, ഞാൻ രാജേഷ് കലാബ്. ചിലിയരങ്ങ് വാട്സപ്പ് കൂട്ടായ്മയുടെ 271-ാമത് ദിവസത്തോടനുബന്ധിച്ച് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഗുരുസ്ഥാനീയനായ ചേലക്കുളം റഹ്മാനിക്കോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഗുരുസ്ഥാനീയൻ എന്ന് ഞാൻ വിളിക്കുന്നത്, ഞാൻ ജനിക്കുന്നതിന് മുൻപേ മിമിക്രി എന്ന നമ്മുടെ കലയെ ഇത്രയും ജനകീയമാക്കിയ ഗുരുസ്ഥാനീയരിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ റഹ്മാനിക്. അപ്പൊ ഏതായാലും 2020 ആരംഭിച്ച ഈ കൂട്ടായ്മ 2020 നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു 2020. കാരണം നമുക്ക് കലാകാരന്മാർക്ക് പരിപാടി ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായാലും മറ്റു മേഖലയിലുള്ളവർക്കായാലും ഒരുപാട് കഷ്ട നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വേവലാതികളും എല്ലാം പങ്കുവയ്ക്കാനായി സമാന മനസ്ഥിതിയോടുള്ള കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ നമ്മുടെ റഹ്മാനിക്ക് നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ്. അതിന് ഒരു പ്രത്യേക നന്ദി ഞാൻ റഹ്മാനിക്ക് അറിയിക്കുകയാണ്. അതുപോലെ ലോകത്തിന് മുന്നിൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരം ശ്രീ IM വിജയൻ ചേട്ടൻ നമ്മുടെ ഈ കൂട്ടായ്മയിൽ പറഞ്ഞതുപോലെ ഒരുപാട് ലെജൻസുകളുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ. അപ്പോൾ ഈ ലെജൻസുകളെല്ലാവരും, അതായത് സമൂഹത്തിൽ തന്നെ പല പല കലാരംഗത്തിൽ തന്നെ പല പല കാറ്റഗറിയിൽ നിൽക്കുന്ന കലാകാരന്മാരെല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഈ സംഘടന വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിനോടകം തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിന് നമ്മുടെ സ്വന്തം ബഹുമാനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ കൂടിയായ പരീതിക്കയോടും കൂടെ നന്ദി അറിയിക്കുന്നു. സാധാരണ വാട്സപ്പ് കൂട്ടായ്മകൾ കലാകാരന്മാരുടെ കൂട്ടായ്മകളും ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇവിടെ ഒരു ചാരിറ്റി സ്വഭാവം, അതായത് വ്യക്തികളെ, സമൂഹത്തിൽ താഴ്ന്നു കിടക്കുന്നവരെ, കിടപ്പ് രോഗികളെ, അതുപോലെ തന്നെ സാമ്പത്തികമില്ലാത്തവരെ എല്ലാവരെയും സഹായിക്കാൻ കാണിക്കുന്ന ഈ ഒരു നല്ല മനസ്ഥിതി, അവർക്ക് വേണ്ട ചിലവും ചികിത്സാ ചിലവുകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തുകയെല്ലാം സംഘടിപ്പിച്ച് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഈ ഒരു നല്ല പ്രവണത ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഇപ്പോൾ ഈ കെട്ടകാലത്തിൻ്റെ എല്ലാ കഷ്ടതകളും അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് കുട്ടികൾ. കാരണം അവർക്ക് വീടിന് പുറത്ത് പോകാൻ സാധിക്കുന്നില്ല, സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസിക സമ്മർദ്ദം എല്ലാം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വേണ്ട കലാമത്സരങ്ങളും ക്വിസ് പോലുള്ള പരിപാടികളും എല്ലാം ഏർപ്പെടുത്തി അതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയുടെ സദുദ്ദേശവും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്.